പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം എവിടെ എവിടെ എന്ന് ചോദിച്ചവരോട് പിണറായി വിജയൻ ഇന്ന് സംവദിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനങ്ങൾ കാണാനില്ലാത്തതിന്റെ വേദനയിൽ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഇനി അദ്ദേഹം പറയുന്നത് കേൾക്കാൻ തയ്യാറായിരിക്കണം. നാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി എല്ലാ ദിവസവും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടി തന്റെ നിലപാടുകൾ വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നുണ്ട്. നിയമസഭ ചേർന്നിരുന്ന സമയത്ത് പ്രതിപക്ഷം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രതിപക്ഷത്തിന് ആ ദുഃഖമടക്കാൻ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേൾക്കാതെ ഉറക്കമില്ലാത്ത രാത്രികളാണ് കടന്നുപോയത് എന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതുകൊണ്ടായിരിക്കണം സർക്കാരിന്റെ 100 ദിനമൊക്കെ പൂർത്തിയായതിനു ശേഷം ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത്. മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ ശേഷിയില്ലാതായിരിക്കുന്നു. മുഖ്യമന്ത്രി നിരാശ കൊണ്ട് മുങ്ങി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞവരുടെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രി ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നാട്ടിലായിരുന്നപ്പോൾ കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ കേരളത്തിലെ കോവിഡ് സാഹചര്യത്തെക്കുറിച്ച് ആരോഗ്യമേഖലയിലെ ചില പദ്ധതികളുടെ ഉദ്ഘാടന സമയത്ത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി തന്നെ പറഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അതൊക്കെ അറിയാനും കാണാനും താൽപര്യമുള്ളവർക്ക് അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു. നിയമസഭയിൽ ഓരോ ഘട്ടത്തിലും കൃത്യമായ ഉത്തരം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ഓരോ ദിവസവും കൃത്യമായ അപ്ഡേഷനുകൾ നൽകുന്നുണ്ട്, നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ആ ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ സമ്മേളനം നടന്നിരുന്നതിനാലും ഓണം അവധിയായിരുന്നതിനാലും വാർത്താ സമ്മേളനങ്ങൾ മുഖ്യമന്ത്രി വിളിക്കാത്തത് മുഖ്യമന്ത്രി പേടിച്ച് ഇവിടുത്തെ പ്രതിപക്ഷത്തെയൊക്കെ ഇങ്ങനെ പേടിച്ച് മുട്ടിടിക്കുന്നത് കൊണ്ടാണ് എന്ന മട്ടിലാണ് കഴിഞ്ഞ 3-4 ദിവസമായി പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ആ പ്രചരണത്തിന് അവസാനമാവുകയാണ്. ആ കപ്പിത്താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഇനി ടെലിവിഷൻ സ്ക്രീനുകളിൽ കൂടി ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ കൂടി ബോധ്യപ്പെട്ടാലേ ബോധ്യമാവുകയുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നവർക്ക് അവരുടെ മുന്നിലേക്ക് വീണ്ടും പിണറായി വിജയൻ എത്തുക തന്നെയാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്തരം തേടാനും ഒക്കെ ഏതായാലും പ്രതിപക്ഷം അവരുടെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഒക്കെ ഒന്ന് ചട്ടം കെട്ടിവിട്ടാൽ നന്നായിരിക്കും. മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ അങ്ങനെ വെടിയുണ്ട പോലെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉത്തരങ്ങൾ തേടാനുള്ള ആ മാധ്യമപ്രവർത്തകരുടെ കാത്തിരിപ്പ്, ചില മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ആ കാത്തിരിപ്പിനും അങ്ങനെ വിരാമമാവുകയാണ്.